ചേട്ടാ, ഇന്ന് കേരളം വലുതായിട്ട് വിറങ്ങനിച്ച് നിൽക്കുകയാണ്. വയനാടുണ്ടായ ഈ ദുരന്തം, ഉരുൾപൊട്ടൽ, 250 കുടുംബങ്ങളെയാണ് ആ ദുരന്തം കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ഉണ്ടായേക്കാം എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. മേപ്പാടി, മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിങ്ങനെയുള്ള പല ഭാഗങ്ങളും നാമാവിശേഷമാക്കി ഒലിച്ചു പോയിരിക്കുകയാണ്. ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ PT Thomas പി ടി തോമസ് അന്ന് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, മലയോര മേഖലകളിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി. പോരാത്തതിന് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും പള്ളിയിലച്ഛന്മാരെല്ലാം കൂടെ ചേർന്ന് പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുള്ളിയുടെ മൃതദേഹം ചുമന്നുകൊണ്ട് പോകുന്നത് പ്രതീകാത്മകമായിട്ട് പ്രതിഷേധമായിട്ട് നടത്തുകയും ശവമഞ്ചഘോഷയാത്ര നടത്തുകയും പോരാത്തതിന് പുള്ളിക്ക് സഭയിൽ ഇടമില്ലെന്ന് പറയുകയും പള്ളിയിൽ അടക്കാൻ ഒരുപിടി സ്ഥലം പോലും തരികയില്ല എന്ന് പറയുകയും ചെയ്തു. എങ്ങനെ നോക്കിക്കാണുന്നു? യഥാർത്ഥത്തിൽ ഈ 2018 നമുക്ക് പ്രളയം ഉണ്ടായില്ലേ, ആ സമയത്തിന് മുമ്പ് വരെ ഈ PT Thomas കാര്യം പറയുമ്പോൾ തന്നെ അന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് അന്ന് PT Thomas മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഗാഡ്ഗിലിൻ്റെ ഈ റിപ്പോർട്ട് ശരിയാണെന്ന് പറയാൻ. അന്ന് മറ്റ് പാർട്ടിക്കാർ, സ്വന്തം പാർട്ടിക്കാർ പോലും അദ്ദേഹത്തെ അന്ന് ഒറ്റപ്പെടുത്തി, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. അദ്ദേഹത്തിന് അന്ന് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കാഞ്ഞത് അദ്ദേഹം അന്ന് ഒറ്റപ്പെട്ട ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് കാലം തെളിയിച്ചു എന്നുള്ളതാണ്. ഈ ഓരോ അപകടങ്ങളും ദുരന്തങ്ങളും ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ഈ മാധവ് ഗാഡ്ഗിലിനെ ഓർക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് ഓർത്തിരുന്നു 2018 ദുരന്തം അത് എങ്ങനെയാണ് ഉണ്ടായത് ഓർത്തു. 2019 അതിനുശേഷം വയനാട്ടിൽ മലപ്പുറത്ത് ദുരന്തം ഉണ്ടായപ്പോഴും നമ്മൾ ഗാഡ്ഗിലിനെ ഓർത്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഗാഡ്ഗിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള ആക്ഷേപം ഉണ്ടാകുകയും അദ്ദേഹം വികസന വിരോധിയാണെന്ന് പറഞ്ഞു, പാവപ്പെട്ടവരുടെ എന്താണ് വായിൽ മണ്ണിടാൻ വന്ന ആളാണെന്ന് പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തിനെതിരെ വേണ്ടാത്ത ആക്ഷേപങ്ങളെല്ലാം ഉന്നയിച്ചു. കേരളവും കർണാടകവും ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ ആ റിപ്പോർട്ടിനെ തള്ളിക്കളയണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കസ്തൂരിരംഗൻ്റെ റിപ്പോർട്ട്. ഈ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് 75% പ്രദേശവും, വെസ്റ്റേൺ ഗട്ട്സിലെ 75% പ്രദേശവും പരിസ്ഥിതി ലോല മേഖലയാണ്. അവിടെ മറ്റു തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വിഭവശേഷികൾ കൊടുക്കുന്ന പല നിരകളാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവപൂർണ്ണമായിട്ട് കാരണം അത് നശിപ്പിക്കരുതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ആ മലനിരകളിലേക്ക് കുടിയേറി പാർക്കുന്ന ആൾക്കാരുടെ എന്താണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളാണ് അദ്ദേഹം കൊടുത്തത്. അവരെ ഒഴിപ്പിക്കണമെന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞു. അതെ അതെ, ഒഴിപ്പിക്കണമെന്നല്ല പറഞ്ഞു, പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ഈ കച്ചവട താല്പര്യമുള്ള ആളുകൾ, റിസോർട്ട് മാഫിയ, അതുപോലെ തന്നെ ക്വാറി മാഫിയ, പിന്നെ അതിനകത്ത് താല്പര്യമുള്ള ഒട്ടേറെ ആളുകളുണ്ടല്ലോ ഇതിൻ്റെ ഭാഗമായിട്ട്. പ്രകൃതിയെ ചൂഷണം ചെയ്താൽ എന്തൊക്കെയോ, പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സഭ എന്ന് കംപ്ലീറ്റ് എതിരായിരുന്നു. ഞാൻ ക്രിസ്ത്യാനി ആണെങ്കിലും ഞാൻ പറയുക, സഭ എന്ന് കംപ്ലീറ്റ് ആ റിപ്പോർട്ടിനെതിരായിരുന്നു. പക്ഷേ പിന്നീട് അവർക്കും മനസ്സിലായി ആ കാർഡിൽ പറഞ്ഞാണ് ശരി. കസ്തൂരിരംഗനെ കൊണ്ടുവന്നിട്ട് അത് മയപ്പെടുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ 50% പ്രദേശങ്ങളെ ഉള്ളൂ, അത് നടപ്പിലാക്കിയില്ല അദ്ദേഹം. പിന്നെ ഈ ഗാഡ്ഗിൽ പറഞ്ഞ പ്രദേശങ്ങളൊക്കെ ഒഴിവാക്കി. ഗാഡ്ഗിൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളെല്ലാം ഒഴിവ്, മനുഷ്യന്റെ കുടിയേറ്റം ഒരു പ്രധാന ഘടകമാണ്. PT Thomas അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങൾ ഈ റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടി വരും, അതാണ് പ്രകൃതി എന്ന് പറഞ്ഞൊരു സാഹചര്യം. പിന്നീട് നമ്മൾ എത്ര ദുരന്തങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഈ കാർഗിൽ പറഞ്ഞതിന് ശേഷം 2018 മുതൽ നമ്മൾ നിരന്തരം, നമ്മൾ അതിനു മുമ്പൊക്കെ വല്ലപ്പോഴും ഇടുക്കിയിൽ അല്ലെങ്കിൽ വയനാട്ടിൽ ഏതെങ്കിലും പ്രദേശങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉരുൾപൊട്ടലെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പം നിരന്തരം ഒരു മഴ പെയ്യുമ്പോൾ പല പ്രദേശങ്ങളിലും, അതുപോലെ വെള്ളം കയറാത്ത പ്രദേശങ്ങൾ ആളുകൾ വിചാരിക്കുക, 2018 നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിൽ വെള്ളം കയറി പല പ്രദേശങ്ങളിലും. പിന്നീട് വന്ന ദുരന്തങ്ങളിലും ആളുകൾ വിചാരിക്കുന്ന ഇവിടെ നിന്നും ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മലവെള്ളം ഇരച്ചു വരില്ല എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെയാണ് ഇതുണ്ടായത്. അത് ഗാഡ്ഗിൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രവർത്തകനാണ്, അദ്ദേഹം പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിന് അത് കൃത്യമായി പറയാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യൻ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അവന് വേണ്ട ഈ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് മാറുമ്പോൾ സർക്കാരിനും അതിന് കൂട്ടുനിൽക്കാനേ പറ്റും. കാരണം അതിനകത്ത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ആ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ളതായിരുന്നു പ്രധാന. PT Thomas ധനുഷ് പറഞ്ഞ പോലെ PT Thomasനെ പാർട്ടിക്കാർ പോലും ഒറ്റപ്പെടുത്തി എന്നുള്ള, കോൺഗ്രസ് ഒറ്റപ്പെടുത്തി. അദ്ദേഹം അന്ന് ഇടുക്കി MP ആണ്, അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുത്തില്ല. പാർട്ടിയിലാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇടുക്കിയും വയനാടും, വയനാട് ഈ രണ്ട് ജില്ലകളാണ്. ഇവിടെ രണ്ടും നിരന്തരം പിന്നീട് നമ്മൾ കാണുന്ന ദുരന്തം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ളത് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴെല്ലാം നമ്മൾ ഓരോ ദുരന്തം ഉണ്ടാകുമ്പോഴും മാധവ് ഗാഡ്ഗിലിനെ കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച്
പ്രായോഗികമായി എങ്ങനെ നമുക്ക് നടപ്പിലാക്കാമെന്നതിനെ കുറിച്ചൊരു ചർച്ച ഉണ്ടാകുന്നില്ല. ഗാഡ്ഗിലിനെ കുറിച്ച് അറിയാം, ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത് ശരിയായിരുന്നു, ഗാഡ്ഗിലിനെ ഒറ്റപ്പെടുത്തി, ഗാഡ്ഗിലായിരുന്നു ശരി എന്നൊക്കെ പറയും. പക്ഷേ അത് എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരുടെ ലോബി, കോറി ലോബി, അതുപോലെ തന്നെ റിസോർട്ട്, അത് മൂന്നാറിലൊക്കെ വ്യാപകമായ തോതിലാണ് അത് പ്രവർത്തിക്കുന്നത്. അതിനെതിരെ നടപടിയെടുക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് രാഷ്ട്രീയക്കാരുടെയും കൂടെ പങ്കാളിത്തം. റിസോർട്ട് നടത്തുന്ന റിസോർട്ട് നടത്തുന്നു, അതെ അതെ, എത്രയോ റിസോർട്ടുകൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയും അല്ലെങ്കിൽ അവരുടെ പിന്നെന്താ ഡെമ്മികളായിട്ടുള്ള ആളുകൾ നടത്തുന്നു, അതല്ലാതെ തന്നെ നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിൽ ഈ വികസന പിന്നെ പ്രദേശങ്ങൾ, ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ, അത് നോട്ട് ചെയ്യുകയും അവിടെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണമെന്ന് ഗാഡ്ഗിൽ പറയുകയും ചെയ്തിട്ട് ഇന്ന് 14 വർഷം ആയിരിക്കുകയാണ്. അതിന് ആ അത്രയും 14 വർഷത്തിൽ കേരളത്തിലുണ്ടായ ദുരന്തങ്ങൾ ഒന്നിനുമേലൊന്നും, അതായത് ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ദുരന്തം എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ദുരന്തം, വലിയ ദുരന്തമാണ്, വലുതായി വലുതായി വലിയ ദുരന്തം ഉണ്ടായി. കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത പ്രളയം വരെ ഉണ്ടായി. അതെ അതെ, ആ പ്രളയം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ, അന്ന് ഈ 2018 പ്രളയം വന്നപ്പോഴാണ് ഗാഡ്ഗിൽ പറഞ്ഞതാണ് ശരിയെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അതുവരെ ആളുകൾ ഗാഡ്ഗിലിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. കസ്തൂരി രംഗൻ റിപ്പോർട്ട് ആണ് ഏറ്റവും മികച്ച റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് ആളുകൾ വർത്തമാനം പറയുകയായിരുന്നു. പക്ഷേ ഈ 2018 നമുക്ക് മനസ്സിലായി ഗാഡ്ഗിൽ പറഞ്ഞതാണ് ശരി. പിന്നീട് വളപ്പാറയുടെ സമയത്ത് നമ്മൾ ഭീകരമായിട്ട് ചർച്ച ചെയ്തു ഗാഡ്ഗിലിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഗാഡ്ഗിൽ അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ എല്ലാവരും, എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളും, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, ഇപ്പം മഹാരാഷ്ട്രയൊക്കെ ചെറുതായിട്ട് നടപ്പിലാക്കി തുടങ്ങി കേട്ടോ, ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കി തുടങ്ങുന്നുണ്ട്. കർണാടക ഞങ്ങളത് നടപ്പിലാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനം, അവർക്കുള്ള വിഭവശേഷിക്കുള്ള കുറവ്, പോരാത്തന്നെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും നിർബന്ധിതനായി പോകും. നടപ്പിലാക്കണം, കാരണം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിയാ, എവിടെയാണ് എന്താണ് സംഭവിക്കുക. ഇതിപ്പോൾ തന്നെ നോക്കുക, നമുക്ക് അപ്രതീക്ഷ നേരം വെളുത്തപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, അപ്പോൾ നമ്മൾ സാറേ അവിടെ ഇവിടെ ഉൾപ്പെട്ടതുപോലെ ഉള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ആഴം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത ഒരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ ജീവൻ പ്രധാനപ്പെട്ടതാണ്, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ പ്രധാനപ്പെട്ടതാണ്, അതോടൊപ്പം ഈ പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യ ജീവനും വിലയുള്ളൂ. ആ പ്രകൃതി ഇത്തരം പ്രദേശങ്ങളെ, നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അതിനൊക്കെ പ്രത്യേക നിയമവും, അവിടങ്ങളിലൊക്കെ മനുഷ്യവാസം ആ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിവാക്കി മറ്റു പ്രദേശങ്ങളിലേക്ക് ആളുകളെ മാറ്റുകയൊക്കെ ചെയ്യും, അതനുസരിക്കുകയും ചെയ്യും ആളുകൾ. പക്ഷേ ഇവിടെ മാത്രമാണ് അതിൻ്റെ ഒരു പ്രശ്നം. പണ്ട് ഗവൺമെൻറ് ഈ ഇതുപോലെയുള്ള ഇപ്പോൾ ഇരിട്ടി പോലുള്ള പ്രദേശങ്ങൾ, കണ്ണൂർ, ഇരിട്ടി, ഇടുക്കിയിലെ കുറേ പ്രദേശങ്ങളൊക്കെ, ഇങ്ങനെ ചുമ്മാ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഗവൺമെൻറ് അന്നത്തെ കാലത്ത് പരസ്യം കൊടുത്തിട്ടാണ് ആളുകളെ, പരസ്യം കൊടുക്കുന്നു, പത്രത്തിൽ പരസ്യം കൊടുക്കുന്നു, ഇത്ര ഇത്ര ഏക്കർ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അവിടെ കൃഷി ചെയ്യണം, നിങ്ങൾക്ക് താമസിക്കാം. അങ്ങനെയാണ് ഈ മനുഷ്യരെല്ലാം, കുടിയേറ്റ കർഷകരെല്ലാം ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് പോകുന്നു, കൊല്ലത്തു നിന്ന് പോകുന്നു, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നു, ഇങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്ന് മലയോര മേഖലകളിലേക്ക് വനം വെട്ടിത്തെളിച്ച് ആളുകൾ കയറിപ്പോവാണ്. പിന്നെ അവരുടെ വന്യമൃഗങ്ങളുടെ ശല്യം, വന്യമൃഗങ്ങൾ അവരുടെ പിൻതലമുറക്കാരാണ് പിന്നെ അവിടെ താമസിക്കുക. അവർക്ക് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല, അവരവിടെ തന്നെ താമസിക്കുകയാണ്. കാരണം അവർ അവിടെ അവരെ പൂർവികർ വനം വെട്ടിത്തെളിക്കുന്നു, കൃഷി ലാഭകരമായി കൃഷി നടത്തുന്നു. പിന്നീടുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന എന്താ, വന്യജീവികൾ ആ പ്രദേശങ്ങളിലെല്ലാം ഇറങ്ങുന്നു. അന്ന് അവരത് പ്രതീക്ഷിച്ച കാര്യമല്ല, ഇപ്പം വന്യജീവികളുടെ ശല്യമാണ്, അത് ഈ മനുഷ്യനുണ്ടാക്കുന്ന. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്ന അഭിപ്രായം നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി മാറി മാറി വരുന്ന ഗവൺമെൻറ്. വോട്ട് ബാങ്ക് മാത്രം നോക്കുമ്പോഴാണ്, ഇടുക്കിയെ സംബന്ധിച്ച് അവിടുത്തെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചിട്ടാണ് UDF പോലും അന്ന് PT തോമസിനെ മാറ്റി നിർത്തിയത്. സഭ ഒന്നടങ്കം PT തോമസിനെതിരായി നിൽക്കുന്നു. നേരത്തെ ധനിച്ച് പറഞ്ഞ പോലെ അയാൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ച. ഒന്ന് ആലോചിച്ച് നോക്ക്, അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ്, ആ അദ്ദേഹത്തിന് എന്തുമാത്രം വേദന ഉണ്ടായിക്കാണെന്ന് നമ്മൾ ആലോചിക്കണം. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം പ്രതീകാത്മകമായി. അതുകൊണ്ടാണല്ലോ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മൃതദേഹം പള്ളിയിൽ അടക്കണ്ട, കത്തിച്ചു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം PT തോമസിനെ നമ്മൾ എക്കാലവും ഓർക്കുന്നത് അദ്ദേഹം ഇങ്ങനെ വേറിട്ട ഒരു മനുഷ്യനായി കോൺഗ്രസിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് കൃത്യമായ നിലപാടുകളുടെ ഒരു മനുഷ്യൻ, നിലപാടുള്ള രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ നമുക്ക് ഇപ്പോഴും ഓർക്കാൻ കഴിയുന്നത്. അദ്ദേഹമായിരുന്നു ശരി ഗാഡ്ഗിൽ റിപ്പോർട്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, ബാക്കി ആരും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതി അനുകൂല നിലപാട് പലപ്പോഴും പല ഘട്ടത്തിലും എടുത്തിട്ടുള്ളത് VS അച്യുതാനന്ദൻ, മൂന്നാറിലെ റിസോർട്ടൊക്കെ. പക്ഷേ അതിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും തടയിട്ടു അദ്ദേഹം. അത് ആ ഇത് അറ്റാക്ക് ചെയ്യുന്ന ആളുകളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്നുപേരെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ കൈ കെട്ടുകയാണ്. അപ്പോൾ
ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ആളുകൾ വരണം. അപ്പൊ ഇത്തരം ദുരന്തങ്ങൾ ഇപ്പോഴും നമ്മളിത് ചർച്ച ചെയ്യുന്നു, നാളെ ഈ ദുരന്തത്തിന്റെ ആ ഒരു ചൂട് ശമിക്കുമ്പോൾ വീണ്ടും ഗാഡ്ഗിൽ റിപ്പോർട്ട് ദുരന്തത്തെക്കാട്ടിലും വലിയൊരു ദുരന്തമാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇനി ഉണ്ടാകുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതിലും വലുതായിരിക്കും. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം.